ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മുടിയുടെ ഷേഡിങ്സ്, അതുപോലെ തന്നെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് ഏരിയ, അതുപോലെ തന്നെ നമ്മൾ ബാക്കി വരുന്ന ഏരിയകൾ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തോടെ നമ്മൾ കംപ്ലീറ്റ് ആണ്. ഈ ആറ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആവുകയാണ്. ഇത് സിക്സ്ത് പാർട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ബ്രൂസ്ട്രോ എന്ന കമ്പനിയുടെ ചാർക്കോ പൗഡർ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ മേക്കപ്പ് ബ്രഷും യൂസ് ചെയ്യുന്നുണ്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഞാൻ മേക്കപ്പ് ബ്രഷിൽ കുറച്ച് മുക്കിയിട്ട് ഞാനിവിടെ ഹെയറിൻ്റെ ഭാഗത്ത് ഞാൻ വെക്കുന്നു. പിന്നെ അതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ നമുക്കൊരു മുടിയുടെ ഒരു റിയലിസ്റ്റിക് ഡ്രോയിങ് ആയിട്ട് നമുക്ക് നല്ല എഫക്റ്റ് കിട്ടും. നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ എൻ്റെ നെറ്റിയുടെ കുറച്ച് ഭാഗത്ത് കുറച്ച് ഡാർക്ക്നെസ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആ ഡാർക്ക്നെസ് ഏരിയ വാല്യൂ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ്. കുറച്ച് കുറച്ച് ചാർക്കോൾ പൗഡർ യൂസ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് ഏരിയ ആയിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഞാൻ ഹൈലൈറ്റ്സിനായിട്ട് മോണോ സീറോ ഇറേസർ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഓരോരോ മുടിയുടെ ഹൈലൈറ്റ്സ് എവിടേക്കാണുള്ളത് അത് നമ്മൾ റെഫറൻസ് പിക്ക് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ ബ്രൂസ്ട്രോയുടെ സെയിം ചാർക്കോൾ പൗഡർ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളറായിട്ട് ഞാൻ ഇവിടെ ഷെയ്ഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്, ഗ്രിഡ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മളൊന്ന് മായ്ച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നാലും നമുക്ക് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ആ ലൈനൊക്കെ നമ്മൾ സാവധാനം മായ്ച്ചെടുക്കുക. ഞാനിവിടെ മോണോസീറോ റിസൾട്ട് വെച്ചിട്ട് ഞാൻ ഓരോ ലൈനിങ്ങനെ മായ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ചെയ്യുന്നത് മെക്കാനിക്കൽ എച്ച് ബി ലീഡ് അടങ്ങുന്ന മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്നു. അതിനെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നു. നമ്മൾ റെഫറൻസ് പിക്ക് എപ്പോഴും നോക്കുക, അതെങ്ങനെയാണോ ഉള്ളത് അതുപോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ലെയറായിട്ട് ഞാനിപ്പോൾ ബ്രൂസ്ട്രോയുടെ എച്ച് ബി പെൻസിൽ ഉപയോഗിക്കുന്നു. അത് വെച്ച് ഞാൻ രണ്ടാമത്തെ ലെയർ അതിൻ്റെ മോൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ വീണ്ടും ഞാനിവിടെ എച്ച് ബി പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ താഴ്ഭാഗത്തൊക്കെ കുറച്ച് ഡാർക്ക്നെസ് ചെയ്യാനുള്ള തന്നെ ഞാനിവിടെ ലെയർ വൈസ് ലെയറായിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ബ്ലെൻഡ് ചെയ്യുന്നു നമ്മളിവിടെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട്. കറക്റ്റായി പ്രോപ്പറായി ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേ നമുക്ക് ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, ഫോർത്ത് പാർട്ട്, ഫിഫ്ത്ത് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരനെ ഉറപ്പായാലും ഇത് കാണുക. കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ് കിട്ടുന്നതായിരിക്കും, ട്യൂട്ടോറിയൽ ക്ലാസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ഇടേണ്ടത്, എങ്ങനെയാണ് കണ്ണിൻ്റെ ഷെയ്ഡിങ്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മൂക്കിൻ്റെ ഷെയ്ഡിങ്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചുണ്ടിൻ്റെ ഷെയ്ഡിങ്സ് ചെയ്യേണ്ടത്, അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കിയ ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് നല്ലൊരു റിയലിസ്റ്റിക് ഡ്രോയിങ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ട്യൂട്ടോറിയലാണ് വേണ്ടത് നിങ്ങൾ ഉറപ്പായും കമൻറ്റ് ബോക്സ് അറിയിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഉറപ്പായിട്ടും എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ഒരു ലൈക്ക് കൂടെ തരാൻ ശ്രമിക്കുക.